അഞ്ചു പേരെ തീ വെച്ചു കൊന്നു, ഒരാളെ വെടിവെച്ചു കൊന്നു. ഇതൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂ? ഭയങ്കര ധൈര്യം. ഇവിടെ നോക്കടി, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടി. കേറി പോടി, പോടി. ആറ് പേരെ തട്ടിയവളല്ലേ നീ? നിനക്കൊരു വിസിറ്റർ വന്നിട്ടുണ്ടടി ക്രൈംബ്രാഞ്ചിൽ നിന്ന്. നിന്റെ പഴയ കെട്ടിയവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടടി. ജയിലിനകത്ത് ഇനി വേണമെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാം. സൂപ്രണ്ടിനൊരു അപേക്ഷ കൊടുത്താൽ മതി. ഇങ്ങോട്ട് ഇറങ്ങി വാടി. അങ്ങോട്ട് മാറി നിൽക്കേ. ഇവിടെ ആശ്രയിക്ക് വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ആരും ഇല്ലേ? അവർക്ക് ഇതുവരെ ആരെയും കണ്ടില്ല. ജാമ്യത്തിൽ ഓർക്കാൻ ആരെങ്കിലും ഇല്ല? ഇനി അകത്തേക്ക് കയറി വരൂ. പവലിയൻ തീവെപ്പ് കേസിൽ നിങ്ങളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി വന്ന ക്രൈംബ്രാഞ്ച് ഓഫീസറാണ്. നിങ്ങളിപ്പോ രവിശങ്കർ കൊലക്കേസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറണ്ടും വാങ്ങിയാ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ എവിടെയാണ് സാർ കൊണ്ടുപോകുന്നത്? തെളിവെടുപ്പിന് വേണ്ടിയാ കൊണ്ടുപോകുന്നു. ഹോട്ടലിൽ കൊണ്ടുപോകും, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകും, പവിഴം പവലിയൻ കത്തി നശിച്ച സ്ഥലത്ത് കൊണ്ടുപോകും, ഹരലാലിന്റെ വീട്ടിലും കൊണ്ടുപോകും. സാർ അല്പം വെയിറ്റ് ചെയ്യണം, ഡോക്ടർ വരാനുണ്ട്. ജയിലിൽ നിന്ന് പ്രതിയെ കൊണ്ടുപോകുമ്പോ മെഡിക്കൽ ചെക്കപ്പ് വേണമെന്നാണ് നിയമം. ഡോക്ടർ വന്ന ഉടനെ പോ. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞോ? ഒരു തെളിവില്ല. ഇനി ബാങ്ക് മാനേജരെ കസ്റ്റഡി കൊണ്ടുപോയി ചേഞ്ഞെടുക്കണം. ആ സ്ത്രീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണല്ലേ. മക്കളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ, പക്ഷെ അവരുടെ ധൈര്യം. അല്ല, അയാൾ ഇവിടെ എങ്ങനെയുണ്ട്? ബാങ്ക് മാനേജർ മാന്യൻ, മര്യാദക്കാരൻ എന്നൊക്കെയാ റിപ്പോർട്ട്.
ഇങ്ങോട്ട് നീങ്ങി നിൽക്കടോ. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി വന്നതാ ക്രൈംബ്രാഞ്ച് പോലീസ്, ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും. ഇനി നിന്നോട് പ്രത്യേകം പറയണോ നടക്കാൻ? തെളിവെടുപ്പിന് വന്നിരിക്കുക, ക്രൈംബ്രാഞ്ച് പോലീസാ. അകത്തേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഹരിലാൽ ഇവിടെ ഇല്ല. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളല്ലേ അറസ്റ്റ് ചെയ്തേ. ശരി, വന്നോളൂ. കേറിവാടി. ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ, പവിഴം പൊരൻ കൊലക്കേസിലെ ഒന്നാം പ്രതിയാവിള്. അഞ്ചു പേരെ തീയിട്ട് കൊന്നവൾ. ഈ വീട്ടിലിരുന്നാണ് ഇവളീ കൊലപാതകങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്.
ഈ വീട്ടിലാണ് അതിനു വേണ്ട സാധന സാമഗ്രികൾ സംഭരിച്ചു വെച്ചത്. സംഭവ ദിവസം രാവിലെ വേണ്ടത്ര സന്നാഹങ്ങളോടെ ഇവൾ ഈ വീട്ടിൽ നിന്നാണ് പുറപ്പെട്ടത്. കൂട്ടക്കൊലയും തീവെപ്പ് നടത്തിയതിന് ശേഷം ഇവൾ തിരിച്ചു വന്നതും ഈ വീട്ടിലേക്ക് തന്നെയാണ്. സംഭവത്തിന് മുമ്പും അതിനുശേഷവും ഇവൾ താമസിച്ചിരുന്നത് ഇതേ വീട്ടിലാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ഇവിടെ നിന്ന് കണ്ടെടുക്കാനുണ്ട്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. ആദ്യം ഇവളുടെ റൂമിലേക്ക് കൊണ്ടുപോവാട്. ഏതാ നിന്റെ അലമാരി സാധനങ്ങളും? എവിടെയാ നീ ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ദേ, ആ കാണുന്ന അലമാര അതെന്റെ അല്ല, ഈ വീട്ടിലെ. വാടോ നോക്കാം. ഇവിടെ നോക്കൂ. ചേർത്തലയ്ക്കുള്ള ടിക്കറ്റ് അല്ലേ കഴിഞ്ഞ ജൂൺ 27 യാത്ര ചെയ്യാൻ വേണ്ടി എടുത്തത്? അതെ സർ. തലേ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുത്തു അല്ലേ? അതെ. ഇത് സ്കൂട്ടി പാർക്ക് ചെയ്ത കൂപ്പൺ. അതെ. പെട്രോൾ നിറയ്ക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കൂടുകൾ ബാക്കിയൊന്നുമില്ലേ? ഇല്ല. ഒരു കവർ പോലും മിച്ചം വന്നില്ലേ? മിച്ചം വന്നതെല്ലാം കത്തിച്ചു കളഞ്ഞു. പെട്രോളും ചുരിദാറും ജീൻസും കയറും വിഗും സൺഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു? ഒന്നും സൂക്ഷിച്ചിട്ടില്ല സർ.
എല്ലാം പവിഴം പവിലിയനിലെ തേയിലെറിഞ്ഞു. അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോയ ബാഗ് മറ്റുമോ? അതും പവിഴം പവിലിയനിലെ തേയിലിട്ടു. സാർ, ഇവിടെ സംശയകരമായിട്ടൊന്നുമില്ല. ആ കുട്ടിയുടെ ബെഡും കൂടെ നോക്കിക്കോ. സാറെ, സൂക്ഷിച്ച് ചെയ്യണം. എന്താ? അത് വയ്യാത്ത കുട്ടിയാ, സൂക്ഷിച്ച് പെരുമാറണം. നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. എവിടെ വെച്ചാ പെട്രോൾ നിറച്ചത്? വർക്ക് ഏരിയയിൽ വെച്ച്. ശരി, അങ്ങോട്ട് പോവാം. നടക്കടി. പ്ലാസ്റ്റിക് കവറുകളിൽ പെട്രോൾ നിറച്ചത് ഇവിടെ വെച്ചാണെന്നല്ലേ പറഞ്ഞത്? അതെ. പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച ക്യാനുകൾ ഇവിടെ. പെട്രോൾ പമ്പിൽ നിന്ന് സ്കൂട്ടറിലെ പെട്രോൾ ടാങ്കിൽ പെട്രോൾ നിറച്ചിട്ട് അതിൽ നിന്ന് ക്യാനിലേക്ക് പകർത്തിയാ ചെയ്തത്. ആ ക്യാനുകളോടെ അതെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെ നശിപ്പിച്ചു? വെട്ടുകത്തി കൊണ്ട് കീറി മുറിച്ച് പല കഷ്ണങ്ങളാക്കി പഴയ പ്ലാസ്റ്റിക് പെറുക്കാൻ വന്നവർക്ക് വെറുതെ കൊടുത്തു. പെട്രോൾ പകർത്തിയെടുക്കണമെങ്കിൽ അതിന് ട്യൂബോ ഹോസ് പൈപ്പോ വേണമല്ലോ. ട്യൂബ് ഉണ്ടായിരുന്നു, അതും പ്ലാസ്റ്റിക് പെറുക്കാൻ വന്നവർക്ക് കൊടുത്തു. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തേ? തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. പെട്രോൾ അടിച്ചത് ഏത് പമ്പിൽ നിന്നാ? പല പെട്രോൾ പമ്പുകളിൽ നിന്നാ, പക്ഷേ അവർക്കാർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്രോൾ ക്യാനോ ട്യൂബ് എന്തെങ്കിലും ഉണ്ടോ നോക്കടോ. സർ, മുകളിൽ നോക്ക്. Thank you.
ഇവിടെ ഒന്നുമില്ല സർ. സർ, ഞാനൊരു മെമ്മറി കാർഡ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പവിഴം പവലിനിൽ കൊല്ലപ്പെട്ട അഞ്ചുപേരും ഞാനും കൂടിയുള്ള വീഡിയോ റെക്കോർഡിംഗ് അതിലുള്ളത്. അതെവിടെ? ദാ അവിടെ. ഞാനൊരു വിടവിൽ തിരികെ വെച്ചിരിക്കുക. നിങ്ങളാരും നോക്കി അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സാറ് സമ്മതിച്ചാൽ ഞാനെടുത്തു വരാം. ശരി, എടുക്ക്.